പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച പി സി ജോർജിനെ ബി ജെ പിയിലെ തുടക്കം തന്നെ പാളി. പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുമെന്ന പി സിയുടെ പ്രസ്താവനയും തന്നെ അവഗണിച്ചതോടെ കേരളത്തിലുടനീളം ബി ജെ പിക്ക് തിരിച്ചടി നേരിടുമെന്നുള്ള വീക്ഷണവും പി സി ജോർജ് നടത്തിയത് ദേശീയ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മുഖത്ത് അനാവശ്യമായ സമ്മർദ്ദ തന്ത്രം പയറ്റേണ്ടെന്ന താക്കീത് കേന്ദ്ര നേതൃത്വം പി സി ജോർജിന് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പി സി ജോർജിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയത് ഈ സാഹചര്യത്തിലാണ്. പി സി ജോർജ് ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ച കെ സുരേന്ദ്രൻ ജോർജിനെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം എന്നുമുള്ള ദുസ്സൂചന നൽകി. പത്ത് പേരെ നിർത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ലെന്നും മികച്ച സ്ഥാനാർത്ഥിയായി അദ്ദേഹം ജയിക്കുമെന്നും കെ സുരേന്ദ്രൻ മറുപടി നൽകിയതോടെ സ്വരച്ചേർച്ചയില്ലായ്മ മറനീക്കി പുറത്തു വന്നു. പത്തനംതിട്ട സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി പൂഞ്ഞാറിലെ വീട്ടിലെത്തി പി സി ജോർജുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ പരാതി പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന അനിൽ ആന്റണി വിവാദം അടക്കിയതിനു ശേഷമാകും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുക. മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പി സി ജോർജിനെ മുന്നിൽ നിർത്താനാണ് അനിൽ ആന്റണിയുടെ തീരുമാനം. മണ്ഡലത്തിൽ ആർക്കുമറിയാത്ത തന്നെ പി സി ജോർജ് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തുന്നതോടെ നിലവിലെ വിവാദം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അനിൽ ആന്റണി. പി സി ജോർജിനെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഘടകകക്ഷിയായ ബി ഡി ജെ എസിന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടും അനിൽ ആന്റണി വിവാദങ്ങളിൽ പ്രതികരിക്കാതെ സ്ഥാനാർത്ഥിയുടെ മിതത്വം പാലിക്കുകയാണ്. പി സിയെ വെറുപ്പിച്ചാൽ ചെറിയ തോതിലെങ്കിലും തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ഭയം അനിൽ ആന്റണിക്കുണ്ട്. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനിൽ ലഭിച്ചതിലുമേറെ വോട്ട് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബി ജെ പിയിൽ തിളങ്ങാൻ കഴിയാതെ പോകുമെന്ന് അനിൽ ആന്റണി തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിൽ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയൊരുക്കിക്കൊണ്ടിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണന നേരിട്ടത് പി സിയെ വല്ലാതെ ഇളിഭ്യനാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തനിക്കെതിരെ വെള്ളാപ്പള്ളിയും തുഷാറും പിണറായിയും ഗൂഢാലോചന നടത്തിയെന്ന് പി സി ആരോപിച്ചത്. ഈ പ്രസ്താവന ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് സമർത്ഥിക്കുന്നതാണ്. ബി ജെ പിയിൽ നിന്നുകൊണ്ട് പി സി ജോർജ് ഇങ്ങനെ ആഞ്ഞടിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ്. എൻ ഡി എയിൽ ഘടകകക്ഷിയായി നിൽക്കാതെ കേരള ജനപക്ഷം പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിച്ചത് പി സി ചെയ്ത വലിയ മണ്ടത്തരമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ബി ഡി ജെ എസിനെ ഘടകകക്ഷി എന്ന നിലയിൽ ദേശീയ നേതൃത്വം നൽകുന്ന വില പോലും ബി ജെ പിയിൽ ലയിച്ച പി സി ജോർജിനും കൂട്ടർക്കും ഇനി ലഭിച്ചേക്കില്ല. യാതൊരു വിലയുമില്ലാതെ ബി ജെ പിയിൽ തുടരേണ്ട സാഹചര്യം തനിക്കുണ്ടോ എന്ന് പി സി ജോർജ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും നടത്തിയ പോരാട്ടങ്ങളെല്ലാം വെറുതെയാകുന്നുവെങ്കിൽ പി സി രാഷ്ട്രീയത്തിൽ പുതിയ അടവുകൾ പയറ്റും. അത് ബി ജെ പി കേന്ദ്ര നേതൃത്വം പി സിയോട് വരും ദിവസങ്ങളിൽ എടുക്കുന്ന നിലപാടിനനുസരിച്ചിരിക്കും.